നമസ്കാരം. ലൈഫ് കൊച്ചിയിൽ നിന്ന് കെ സി ജോഷിയാണ് മറന്നു റിപ്പോർട്ട്. നമ്മുടെ 100 വർഷത്തിൽ പഴം പഴക്കമുള്ള ഒരു സ്കൂളാണ് എരുവേലിലെ JBS കണയന്നൂർ സ്കൂൾ. ആ സ്കൂളിലെ ഇന്ന് സേവന ദിനവും കായിക ദിനവും കൂടി ഒന്നിച്ച് ഇവിടെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ വിദ്യാലയത്തിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഷിബു ചെറിയാനാണ്. സാധാരണ LP വിദ്യാലയങ്ങളിൽ കായിക ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അധ്യാപകരൊരു വിസിലെടുക്കും. കുട്ടികൾ കുറച്ചുപേര് റെഡി 1, 2, 3 പറഞ്ഞ് ഓടുന്നു. അവിടെ 2, 3 ഓട്ടത്തിനൊക്കെ സമ്മാനം കൊടുക്കുന്നു എന്നതിൽ അവസാനിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ഗവൺമെൻറ് JBS കണയന്നൂർ ഒരു പുതിയ തുടക്കം എന്ന നിലയിൽ ഹൈസ്കൂളിൻ്റെ അതേ രീതിയിൽ നമുക്ക് ഒരു സ്പോർട്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇന്ന് 3 ഹൗസ് തിരിച്ച് 3 ഫ്ലാഗ് തയ്യാറാക്കി അതിനൊരു ഫ്ലാഗ് മാർച്ചും നമ്മുടെ കായിക ദിനത്തിൻ്റെ പതാക ഉയർത്തലും അതേ രീതിയിൽ തന്നെയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളോടും ഒരു സ്പോർട്സ് നടത്താനുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നത്. നമുക്ക് സേവന വാരമായിരുന്നു ഒരു ഓരോ വർഷം ഒക്ടോബർ 2 മുതൽ ഒരാഴ്ച കാലങ്ങളിൽ സ്കൂളിലെല്ലാം സേവന വാരമായിട്ടാണ്. ഇപ്പൊ ഒരു ദിവസം സേവന ദിനമായിട്ട് ആചരിക്കണമെന്നാണ് പറയുന്നത്. ഈ തവണ സർക്കാർ ഒക്ടോബർ 2 തന്നെ അത് നടത്തണമെന്നുള്ള രീതിയിൽ സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒക്ടോബർ 2 അത്യാവശ്യം കൂടെ കൂടേണ്ട ആയിട്ട് വരും. ഈ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നടത്തുന്നതിന് എല്ലാവരുടെയും പൂർണ്ണമായും ഈ സ്കൂളിലെ PTA യുടെയും അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെയും എല്ലാം പൂർണ്ണമായ സഹകരണം നമുക്ക് ഈ കാര്യങ്ങൾക്ക് ഉണ്ടാവണം. പ്രസംഗമൊന്നുമില്ല, നമ്മളിപ്പോ സംസാരിക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മളിവിടെ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു നമ്മള് സേവന വാരമായിരുന്നു, ഇന്ന് നമ്മള് സേവന ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലേ. എന്തായിരുന്നു സേവന വാരം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാരം ഒരാഴ്ച അല്ലേ. നേരത്തെയൊക്കെ സേവന വാരമായിരുന്നു, അതായത് നമ്മുടെ ഈ ഒക്ടോബർ 2 തൊട്ട് 1 ആഴ്ച സേവന വാരമായിട്ടാണ് ആചരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ചുരുങ്ങി ചുരുങ്ങി ഇപ്പൊ നമ്മള് സേവന ദിനം, ഒരു ദിവസം മാത്രം നമ്മള് പരിപാടികളെല്ലാം ചെയ്യുന്നത്. എന്താണ് സേവന ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്ന് പറഞ്ഞേ. സേവന ദിനത്തിൽ എന്തൊക്കെയാ ചെയ്യണ നമ്മള്? എന്തോ ഓട്ടമത്സര, പിന്നെയോ ചാട്ടം, പിന്നെയോ കൈകൊട്ടിക്കളിയാ. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മൾ അത് സ്പോർട്സിന്റെ കാര്യം കേട്ടോ. അപ്പൊ നമ്മള് സേവനത്തിന് രണ്ടും കൂടെ ഒരുമിച്ച് ആചരിക്കണോ? നിങ്ങൾക്ക് മാറിപ്പോയി അല്ലേ. അപ്പൊ നിങ്ങളുടെ കുറ്റമല്ല, ഞങ്ങളുടെ കുറ്റമാണ്. നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് ഞങ്ങളുടെ ആയിരുന്നു കേട്ടോ. അത് സ്പോർട്സിന് നമ്മുടെ ഷിബു സാർ ഇവിടെ പറയും നമുക്ക് എന്തെല്ലാമാണ് സ്പോർട്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നെല്ലാം ഷിബു സാർ പറയണം. സേവന വരുന്നതിന് നമ്മുടെ വീടും പരിസരവും സ്കൂളും പരിസരവും എല്ലാം ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാ. ഇന്നേ ദിവസം ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളിൽ ഒരാളായി ഇവിടെ നിന്ന 1974-75 കാലഘട്ടത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എന്റെ മനസ്സ് ആ രീതിയിലാണ് പോയി. അന്ന് ഇവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്ന ശ്രീ ജോൺ മാസ്റ്ററെയും അന്നത്തെ അധ്യാപകരായിരുന്ന ഏലമ ടീച്ചർ, അയ്യപ്പൻ സാറ്, തേവൻ സാറ്, മേരി ടീച്ചർ, അങ്ങനെയുള്ളവരെല്ലാം ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിലായിരിക്കുന്നതിന് പിന്നിൽ എൻ്റെ ഈ ഗുരുക്കന്മാരുടെ ഒരു വളരെ വലിയ ഒരു ത്യാഗം ഉണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് 2 ദിനങ്ങളും കൂടി ഒന്നിച്ച് ഉദ്ഘാടന ചടങ്ങാണ് നടത്തിയത്. നമുക്കറിയാവുന്ന ഇപ്പൊ സാറ് പറഞ്ഞു HM ബഹുമാനപ്പെട്ട HM മറന്നുപോയി. സാറ് പറഞ്ഞു ഇന്ന് നമ്മള് ഹൗസ് തിരിച്ചാണ് കായിക മത്സരങ്ങൾ വെച്ചിരിക്കുന്നതെന്ന്. അതും നമ്മുടെ YMCA ഹാളിൽ വെച്ച് നല്ല ഗംഭീരമായി നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് സാറ് പറഞ്ഞു. വളരെയധികം സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ സേവന ദിനാചരണം ഈ ഒക്ടോബർ 2 വന്നിരിക്കുന്ന ഞായറാഴ്ചയാണ്. അപ്പൊ അതിന് മുന്നോടിയായി നമ്മൾ ഇന്ന് സേവന ദിനമായിട്ടും ആചരിക്കുന്നു. ഒക്ടോബർ 2 ഞായറാഴ്ച ആണെങ്കിലും അന്ന് തന്നെ
ഇതിന്റെ പരിപാടികൾ വയ്ക്കണമെന്നാണ് ഓർഡർ വന്നിരിക്കുന്നത്. അപ്പൊ അന്നും ചെറിയ തോതിലുള്ള പരിപാടികൾ നമുക്ക് സ്കൂളില് ഉണ്ടാകും. വർഷങ്ങളായി കായിക മേഖലയില് ജെ ബി സ്കൂളിൻ്റെതായ ഒരു മുദ്ര പതിപ്പിക്കുവാൻ നമുക്ക് കഴിയാറില്ല. അത്തരത്തിൽ വ്യക്തമായ കായിക മേഖലയിലൊരു സ്വാധീനമായി ജെ ബി എസ് സ്കൂൾ മാറണം എന്ന് പി ടി എ ആഗ്രഹിക്കുകയും അതിൻ്റെ ഭാഗമായി ഇത്തരം ഒരു പരിപാടി നാം ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളായ ഞങ്ങളുടെ സ്കൂളിൻ്റെ കായിക മേഖലയ്ക്ക് ഒരു തുടക്കം കുറിച്ചുകൊണ്ട് വാർഷിക അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുക്കുകയും സ്കൂളിൻ്റെ അഭിമാനത്തിനും നമ്മുടെ കുഞ്ഞുകുട്ടികളെ ഏറ്റവും നല്ല മികച്ച വിദ്യാർത്ഥികളും അവരെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്നതുമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കായിക ദിനത്തിലും സേവന ദിനത്തിലും ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കച്ചിക്ക് വേണ്ടി കെ സി ജോഷി, നന്ദി, നമസ്കാരം.